ഫുട്ബോളിൽ ഒരു പക്ഷേ ഇത്രക്കും ക്രൂശിക്കപ്പെട്ട ഒരു താരമുണ്ടായിട്ടുണ്ടാകില്ല. ഫുട്ബോൾ ലോകമേ, ഈ പാപങ്ങളെല്ലാം നീ എവിടെ കൊണ്ടുപോയി കളയും? കിട്ടിയ പന്തുകളെല്ലാം അവൻ നിങ്ങൾക്ക് തന്നെ തന്നില്ലേ? അവനെ അടിക്കാൻ കഴിയുന്ന ഗോളുകളെപ്പോലും അവൻ നിങ്ങൾക്ക് ദാനമായി നൽകിയില്ലേ? അത്ലറ്റിക്കോക്കെതിരായ മത്സരം നടക്കുമ്പോൾ കോർണർ എടുക്കാൻ വന്ന ഒസിലിനെ ആരാധകർ ഭക്ഷണം കൊണ്ട് എറിയുന്നു. എന്തൊരു വേദനാജനകമായ കാഴ്ച! എറിഞ്ഞ ഭക്ഷണമെടുത്ത് ഒസിൽ ഒരു ചുടുചുംബനം നൽകുന്നു. കാരണം അവനറിയാമായിരുന്നു ഒരു നേരത്തെ വിശപ്പിൻ്റെ വേദന. 2014 വേൾഡ് കപ്പെല്ലാം നിങ്ങൾ മറന്നോ? അവൻ കിട്ടിയ അവസരമെല്ലാം മരിച്ച് കളിച്ചില്ലേ? അവനെ പുറത്താക്കാൻ മാത്രം എന്ത് തെറ്റാണ് അവൻ നിങ്ങളോട് ചെയ്തത്? ജയിക്കുമ്പോൾ ഒസിലെന്ന ജർമ്മനിക്കാരനും തോൽക്കുമ്പോൾ ഒസിലെന്ന കുടിയേറ്റക്കാരനുമായി നിങ്ങൾ എന്തിനവനെ കാണുന്നു? ഒസിലിൻ്റെ വിലയറിയണമെങ്കിൽ 2018 ജർമ്മൻ സ്ക്വാഡിനോടൊന്ന് ചോദിച്ചാൽ നോക്കിയാൽ മതി. അവനില്ലാതെയാകുമ്പോൾ അവൻ്റെ വില മനസ്സിലാകും. 1988 ഒക്ടോബർ 15 തുർക്കിഷ് കുടിയേറ്റക്കാരനായ മുസ്തഫ ഒസിലിനും ഗള്ളിസാർ ഒസിലിനും ജനിച്ച പുത്രനാണ് മെസ്യൂട് ഒസിൽ. ചെറുപ്പത്തിൽ തന്നെ പന്തിനെ കെട്ടിപ്പിടിച്ച് സ്വപ്നം കണ്ടുറങ്ങുന്ന ബാല്യം. തൻ്റെ ക്ലാസ് മുറിയിലെ ജനലിലൂടെ ഷാൾക്കയുടെ മൈതാനമായ വെൽറ്റിൻസ് അറീനയെ നോക്കി ഇരിക്കുമായിരുന്നു ഒസിൽ. കാണുന്ന സ്വപ്നങ്ങൾക്ക് പ്രകൃതി കൂടി ഒപ്പം നിൽക്കുന്ന മനോഹരമായ കാഴ്ച. 2006 ഷാൾക്കയുടെ ബി ടീമിൽ നിന്ന് ഷാൾക്കയുടെ മെയിൻ ടീമിലോട്ട്. 2010 ബുണ്ടസ്ലീഗയിലെ ടോപ്പ് അസിസ്റ്റ്. 2010 വേൾഡ് കപ്പിലെ ടോപ്പ് അസിസ്റ്റ്. 2011 UCL ടോപ്പ് അസിസ്റ്റ്. 2012 ലാലീഗയിലെ ടോപ്പ് അസിസ്റ്റ്. 2016 പ്രീമിയർ ലീഗിലെ ടോപ്പ് അസിസ്റ്റ്. ആകാശത്തുകൂടെ പറക്കുന്ന പരുന്ത് ഗ്രൗണ്ടിനെ എങ്ങനെ കാണുന്നോ അതുപോലെയാണ് ഒസിൽ തൻ്റെ സഹകളിക്കാരെ കാണുക. സഹതാരങ്ങളൊന്ന് മുന്നോട്ട് കയറിയാൽ ആ ബൂട്ടിൽ നിന്നും മനോഹരമായ പാസുകളും അസിസ്റ്റുകളും പിറക്കും. രാജാക്കന്മാർ വായുന്ന ഫുട്ബോൾ ലോകത്ത് അവനും ഒരു പേര് കിട്ടി. അസിസ്റ്റുകളുടെ രാജാവ്, ദ മെസ്യൂട് ഒസിൽ, ദ കിങ് ഓഫ് അസിസ്റ്റ്.